കോവിഡിൽ വിറങ്ങലിച്ച് രാജ്യം ഇന്ന് 3.5 ലക്ഷത്തിനോടടുത്ത് രോഗികൾ. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവ്. എല്ലാ ജില്ലകളിലും വ്യാപനം രൂക്ഷം. എറണാകുളത്ത് കടുത്ത നിയന്ത്രണങ്ങൾ. ഈ വാർത്തകളുമായി കൗമുദി സ്പോർട്സ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തെ 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷനുള്ള നടപടികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വകാര്യ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും വാക്സിനേഷൻ. വാക്സിൻ സ്വീകരിക്കാനായി കോവിൻ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ജനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. April 28 മുതൽ രജിസ്റ്റർ ചെയ്യാം. May 1 ശനിയാഴ്ച മുതൽ രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ വഴി വാക്സിൻ ലഭ്യമാക്കും. സ്വകാര്യ ആശുപത്രികൾ വഴിയാണ് വാക്സിൻ സ്വീകരിക്കേണ്ടതെന്നതിനാൽ ഇതിനായി ആളുകൾ സ്വന്തം കൈയിൽ നിന്നും പണം ചെലവഴിക്കേണ്ടി വന്നേക്കും. രാജ്യത്തെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 551 പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പിഎം കെയർ ഫണ്ടിൽ നിന്ന് ഇതിനുള്ള തുക വകയിരുത്തി. പ്ലാന്റുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 551 പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിഎം കെയർ ഫണ്ടിൽ നിന്ന് ഇതിനുള്ള തുക വകയിരുത്തി. പ്ലാന്റുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ആശുപത്രികളിലാകും പ്ലാന്റ് സ്ഥാപിക്കുക. അതിനിടെ രാജ്യത്ത് ഇന്നലെയും 3.5 ലക്ഷത്തോളം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3,49,691 പേർക്ക് ഇന്നലെ രോഗം കണ്ടെത്തിയപ്പോൾ 2,767 പേർ മരിച്ചു. ഏറ്റവും കൂടിയ പ്രതിദിന മരണനിരക്കാണിത്. രോഗവ്യാപനം കുറയാത്തതിനാൽ ഡൽഹിയിൽ ലോക്ഡൌൺ 1 ആഴ്ച കൂടി നീട്ടി. ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം തുടരുകയാണ്. ഗാസിയാബാദിൽ കരിഞ്ചന്തയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ വിറ്റ് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്സിൻ സംബന്ധിച്ച ഊഹാപോഹങ്ങളിൽ വീണുപോകരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. തുടർച്ചയായി 4ാം ദിവസമാണ് പ്രതിദിനം 3 ലക്ഷത്തിലധികം രോഗികളും 2,500-ലധികം മരണവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. 20.33% പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 26.82 ലക്ഷമായി വർദ്ധിച്ചു. അതേസമയം 2.17 ലക്ഷം പേർക്ക് ഇന്നലെ രോഗം ഭേദമായി. 83.49% കോവിഡ് മുക്തി നിരക്ക്. 34% പോസിറ്റിവിറ്റി നിരക്കോടെ രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ് ഡൽഹിയിൽ. 357 പേരാണ് ഇന്നലെ രാജ്യതലസ്ഥാനത്ത് മരിച്ചത്. ഈ സാഹചര്യത്തിലാണ് അടുത്ത മാസം 3 രാവിലെ 5 മണിവരെ ലോക്ഡൌൺ നീട്ടി ഉത്തരവിറക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി. രാജ്യത്ത് നിലവിലെ സൌജന്യ വാക്സിനേഷൻ പദ്ധതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാക്സിനെക്കുറിച്ചുള്ള കള്ളപ്രചാരണത്തിൽ വീഴരുതെന്ന് അദ്ദേഹം ജനത്തോട് അഭ്യർത്ഥിച്ചു. 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം മരുന്ന് നൽകിയിട്ടുണ്ട്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആരോഗ്യ പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പിന് അഭിവാദ്യം അർപ്പിച്ചു. എറണാകുളത്ത് നാളെ മുതൽ കടുത്ത നിയന്ത്രണം. കടകളും വാണിജ്യ സ്ഥാപനങ്ങളും രാവിലെ 7 മുതൽ വൈകിട്ട് 5 മണിവരെ മാത്രം പ്രവർത്തിക്കാവൂ. ഹോട്ടലുകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കാവൂ. പാഴ്സലിന് മാത്രം അനുമതി. ക്ലബ്ബുകൾ, ജിംനേഷ്യങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയ്ക്ക് വിലക്ക്. വിവാഹത്തിന് 30 പേർക്കും മരണാനന്തര ചടങ്ങിൽ 20 പേർക്കും അനുമതി. അടുത്ത ഞായറാഴ്ച വരെ തിയേറ്ററുകൾ അടച്ചിടും. സിനിമാ ചിത്രീകരണവും നിർത്തിവയ്ക്കും. സംസ്ഥാനത്ത് ഇന്നും 4 ലക്ഷം കടന്ന കോവിഡ് രോഗികൾ. ഇന്ന് 28,469 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1,26,773 സാമ്പിളുകൾ പരിശോധിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 8,122 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 30 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 28,469 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 2ാംഘട്ട കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി 2,90,262 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതുൾപ്പെടെ കഴിഞ്ഞ 24 മണിക്കൂറിടെ 1,26,773 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.46%. UK, സൌത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 30 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,110 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 338 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 26,318 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,768 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 45 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ എറണാകുളം 4,468, കോഴിക്കോട് 3,998, മലപ്പുറം 3,123, തൃശൂർ 2,871, കോട്ടയം 2,666, തിരുവനന്തപുരം 2,020, കണ്ണൂർ 1,843, പാലക്കാട് 1,820, ആലപ്പുഴ 1,302, കൊല്ലം 1,209, പത്തനംതിട്ട 871, ഇടുക്കി 848, കാസർഗോഡ് 771,
വയനാട് 659 എന്നിങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കോവിഡ് ചികിത്സയ്ക്ക് പൂർണ്ണ സജ്ജമാക്കാൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നു. നിലവിൽ 486 കോവിഡ് കിടക്കകളുള്ള മെഡിക്കൽ കോളേജിനെ കോവിഡ് ചികിത്സയ്ക്കായി വിപുലീകരിച്ച 1400 കിടക്കകളാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. കോവിഡിന്റെ സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ നാളെ സർവകക്ഷി യോഗം ചേരും. ലോക്ഡൌൺ ഉണ്ടാവില്ലെന്ന പൊതുധാരണ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ലോക്ഡൌണിന് സമാനമായ നടപടി കൈക്കൊള്ളേണ്ടതുണ്ടോ എന്ന് യോഗം ചർച്ച ചെയ്യും. ജനനിബിഡമായ പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും കോവിഡ് ബാധിച്ചാൽ അവരെ വീട്ടിൽ താമസിപ്പിക്കരുതെന്ന് സർക്കാർ നിർദ്ദേശം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കോവിഡ് ബാധിച്ച വ്യക്തികളുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാറ്റി ആശുപത്രികളിലേക്കോ CFLTCകളിലേക്കോ പ്രവേശിപ്പിക്കണമെന്ന നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് പഞ്ചായത്ത് ഡയറക്ടർ നൽകി. UAPA ചുമത്തപ്പെട്ട ഉത്തർപ്രദേശിൽ തടവിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ജീവൻ രക്ഷിക്കാനായി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക ജീവൻ രക്ഷാ സംവിധാനങ്ങളുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ അടിയന്തരമായി മാറ്റണം. കാപ്പന് മനുഷ്യത്വപരമായ സമീപനവും വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കുന്നതിന് ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ച മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും യുപി മധുരയിലെ ആശുപത്രിയിലെ കട്ടിലിൽ ചെങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണെന്നും ഭാര്യ റെയ്ഹാന. ജീവൻ രക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി കാപ്പന്റെ കുടുംബം രംഗത്തെത്തി. രോഗബാധിതനായ കാപ്പന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നും ഭാര്യ പറഞ്ഞു. കോവിഡ് ബാധിതനായി മധുര ജയിലിൽ ആശുപത്രിയിൽ കഴിയുന്ന മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ എംപി അടക്കമുള്ളവർ രംഗത്ത്. കാപ്പനെ എയിംസിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരൻ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. സിദ്ദിഖ് കാപ്പന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് എം കെ രാഘവൻ എംപി പ്രധാനമന്ത്രിക്കും കത്ത് നൽകി. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന KR ഗൌരിയമ്മയുടെ നില ഗുരുതരം. അണുബാധ സ്ഥിരീകരിച്ചതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഗൌരിയമ്മയ്ക്ക് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പനിയും ശ്വാസമുട്ടലും കാരണം വ്യാഴാഴ്ചയാണ് ഗൌരിയമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പത്തനംതിട്ടയിൽ 3 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ. കുന്നന്താനം, വെച്ചൂച്ചിറ, പള്ളിക്കൽ പഞ്ചായത്തുകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ April 30 വരെ നിയന്ത്രണമുണ്ടാകും. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ 5 അതിലധികമോ ജനങ്ങൾ കൂട്ടം കൂടരുത്. വിവാഹമരണ ചടങ്ങുകൾക്കും മതസ്ഥാപനങ്ങളിലെ ചടങ്ങുകൾക്കും പരമാവധി 20 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വീണ്ടും ഓൺലൈൻ കുർബാന ആരംഭിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രോഗം വ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ കോവിഡ് പ്രോട്ടോകോളിലേക്ക് പൂർണ്ണമായും മാറുകയാണ്. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും കോവിഡ് മാനദണ്ഡം പാലിച്ച് ആരാധന ചടങ്ങുകൾ നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നു. പള്ളിക്കുള്ളിൽ നിശ്ചിത എണ്ണം വിശ്വാസികൾക്ക് മാത്രമേ പ്രാർത്ഥന നടത്താൻ അനുവാദമുള്ളൂ. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ സൈബർ പട്രോളിംഗ് തുടങ്ങി. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇത്തരം വാർത്തകൾ നിർമ്മിക്കുന്നത് മാത്രമല്ല ഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. കേരളത്തിൽ ഓക്സിജൻ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ. കേരളത്തിൽ നിലവിൽ കോവിഡ് കേസുകൾ ഉയർന്നാലും പ്രതിസന്ധിയെ മറികടക്കാനുള്ള സജ്ജീകരണങ്ങൾ 24 മണിക്കൂറും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പെസോ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ സ്റ്റോക്കുള്ളത് 330693 ഡോസ് വാക്സിൻ. ഒരു ദിവസം നിശ്ചിത എണ്ണം ക്രമീകരിച്ച് നൽകിയാൽ പോലും പരമാവധി 3 ദിവസത്തേക്ക് മാത്രം. കൂടുതൽ സ്റ്റോക്ക് എത്തുകയോ വാക്സിൻ നേരിട്ട് വാങ്ങുകയോ ചെയ്തില്ല എങ്കിൽ ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ തുടങ്ങാനാകില്ല. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ രക്തക്ഷാമം രൂക്ഷമാകുന്നു. രക്തത്തിനായി നെട്ടോട്ടം ഓടുകയാണ് രോഗികളുടെ ബന്ധുക്കൾ. ബ്ലഡ് ബാങ്കുകൾ മിക്കതും കാലിയായി തുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ആക്സിഡന്റ്, ബൈപ്പാസ് സർജറി പോലെ കൂടുതൽ രക്തം ആവശ്യമായി വരുന്ന സർജറികൾക്ക് വിധേയരാകേണ്ട രോഗികളുടെ ബന്ധുക്കൾ രക്തത്തിനുവേണ്ടി നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ്. രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള സന്നദ്ധ സംഘടനകളും പ്രതിസന്ധിയിലാണ്. SNC-Lavalin കമ്പനിയുടെ ആസ്തികളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്ത്യയിലും പുറത്തുമായി ലാവലിൻ കമ്പനി വാങ്ങിയ സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെടെ 7 രേഖകൾ ഹാജരാക്കാനാണ് എൻഫോഴ്സ്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ലാവലിൻ കമ്പനി വൈസ് പ്രസിഡന്റ്, ധനകാര്യ ഡയറക്ടർ എന്നിവർക്ക് ED നോട്ടീസ് നൽകി. വൈഗാ കൊലക്കേസിലെ പ്രതിയും കുട്ടിയുടെ പിതാവുമായ സാനു മോഹൻ പറയുന്നത് കെട്ടുകഥകളെന്ന അന്വേഷണ സംഘം. മൊഴികൾ ശരിവെക്കുന്നതൊന്നും തെളിവെടുപ്പിൽ കണ്ടെത്താനായില്ല. പ്രതി പല കാര്യങ്ങളും ഒളിച്ചുവെക്കുകയാണെന്നും പോലീസ് പറഞ്ഞു.
വൈഗാക്കൊലക്കേസിലെ പ്രതിയും കുട്ടിയുടെ പിതാവുമായ സനുമോഹൻ പറയുന്നത് കെട്ടുകഥകളെന്ന അന്വേഷണ സംഘം. മൊഴികൾ ശരിവയ്ക്കുന്നതൊന്നും തെളിവെടുപ്പിൽ കണ്ടെത്താനായില്ല. പ്രതി പല കാര്യങ്ങളും ഒളിച്ചു വെക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. മകളെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് സനുമോഹൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. എന്നാൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാമ്പത്തിക ബാധ്യത കാരണം കുട്ടിയുമായി ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതിയെന്നാണ് പ്രതി നൽകിയ മൊഴി. താൻ മരണപ്പെട്ടാൽ കുട്ടിക്ക് ആരും ഉണ്ടാകില്ലെന്നതുകൊണ്ടാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ കുട്ടിയെ പുഴയിലെറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യാൻ മനസ്സ് അനുവദിച്ചില്ല. ഇതോടെ കാറും എടുത്ത് കടന്നു കളയുകയായിരുന്നുവെന്നും പിന്നീട് പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. വൈകിയെ കൊന്ന ശേഷം താൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന പിതാവ് സനുമോഹന്റെ മൊഴി കള്ളമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സനു ഗോവയിൽ താമസിച്ച റീഗോ ഹോട്ടൽ പോലീസ് പരിശോധിച്ചു. ആത്മഹത്യക്കായി എലിയെ കൊല്ലുന്ന വിഷബിസ്കറ്റ് വാങ്ങിയെന്ന് പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലും ഹോട്ടലിലും നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കള്ളമാണെന്ന് വ്യക്തമായത്. തൃക്കാക്കര സിഐ കെ ധനപാലിന്റെ നേതൃത്വത്തിലാണ് സനുവുമായി ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. ഹോട്ടലിൽ വെച്ച് മദ്യത്തിൽ കലർത്തി വിഷബിസ്കറ്റ് കഴിച്ചെന്നും പിന്നീട് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നുമായിരുന്നു സനുവിന്റെ മൊഴി. പനാജിയിലെ കാസിനോ പ്രൈഡ് എന്ന ചൂതാട്ട കേന്ദ്രത്തിലും ഇയാളെത്തിയതായി കണ്ടെത്തി. രണ്ടു ദിവസം ഇവിടെ ഒളിവിലായിരുന്നപ്പോൾ 50,000 രൂപ ചൂതാട്ടത്തിൽ നഷ്ടപ്പെട്ടെന്നായിരുന്നു സനുവിന്റെ മൊഴി. പക്ഷേ 25,000 രൂപയാണ് ചിലവാക്കിയതെന്നും വ്യക്തമായി. ഗോവയിലെ തെളിവെടുപ്പ് ശനിയാഴ്ച പൂർത്തിയാക്കി. ഇന്ന് സനുവുമായി പോലീസ് മുരുടേശ്വറിലെത്തും. മൂകാംബിക, കാർവാർ എന്നിവിടങ്ങളിൽ കൂടി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം തിങ്കളാഴ്ച കൊച്ചിയിൽ തിരിച്ചെത്തും. വൈക്കയുടെ കൊലപാതകത്തിനും അതിനുശേഷം സനുമോഹന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും VHSEയിലെ നോൺ വൊക്കേഷണൽ അധ്യാപകരുടെയും നിയമനത്തിനുള്ള യോഗ്യതാ നിർണയ പരീക്ഷ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ജൂലൈയിൽ നടത്തും. തീയതി പിന്നീട് അറിയിക്കും. മെയ് 5 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയാണ് പരീക്ഷ നടത്തുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് റിമാൻഡിലായ പ്രതി സരിതാ നായരെ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലെ വനിതാ ബ്ലോക്കിലേക്ക് മാറ്റി. 14 ദിവസത്തെ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നതിനായാണ് മാറ്റിയത്. കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ കൂടുതൽ ക്വാറന്റൈൻ സൌകര്യമുള്ളത് പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ വനിതാ ജയിലിൽ നടത്തിയ RT-PCR പരിശോധനയിൽ സരിതയുടെ ഫലം നെഗറ്റീവായിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ DIG സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ ASI ഹരീഷ്, നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിത് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം റേഞ്ച് DIG ആണ് വകുപ്പുതല നടപടിയെടുത്തത്. ചട്ടം ലംഘിച്ച് UDF സ്ഥാനാർത്ഥിക്കായി വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്തതിനാണ് ASI ഹരീഷിനെ സസ്പെൻഡ് ചെയ്തത്. സീരിയൽ നടൻ ആദിത്യൻ തൃശൂരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. വൈകിട്ട് സ്വരാജ് റൌണ്ടിൽ കൈനരമ്പ് മുറിച്ച നിലയിലാണ് ആദിത്യനെ കണ്ടെത്തിയത്. നിർത്തിയിട്ട കാറിൽ തളർന്നു കിടന്നിരുന്നത് കണ്ട് നോക്കിയവരാണ് ആദിത്യനാണെന്ന് തിരിച്ചറിഞ്ഞത്. പോലീസ് എത്തിയ ഇയാളെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടി അമ്പിളിദേവിയുമായുള്ള വിവാഹശേഷമുണ്ടായ തർക്കങ്ങൾ സമീപ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. സംസ്ഥാനത്ത് വരുന്ന 3 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിങ്കളാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച വയനാട് ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 4,459 രൂപ, പവന് 35,672 രൂപ. ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 3,49,691 പേർക്കാണ്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,69,60,772 ആയി. മരണനിരക്കും രാജ്യത്ത് കുതിച്ചുയരുകയാണ്. 2,267 പേരാണ് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത്. അതേസമയം 217,113 പേർ രോഗമുക്തരായി ആശുപത്രി വിടുകയും ചെയ്തു. കോവിഡ് രണ്ടാം തരംഗത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണെങ്കിലും മരണനിരക്ക് അമേരിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞിരിക്കുന്നത് ആശ്വാസമാകുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് April 21 മുതൽ ഓരോ ദിവസവും 2,000-ലേറെ മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് കേസുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ 1 ആഴ്ച കൂടി ലോക്ഡൌൺ. ലോക്ഡൌൺ നീട്ടുന്നതിനുള്ള ഉത്തരവ് ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചു. ലോക്ഡൌൺ കാലയളവ് കൂടുതൽ കിടക്കകളും മറ്റ് സംവിധാനങ്ങളും ക്രമീകരിക്കാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. രോഗവ്യാപനവും മരണനിരക്കും കണക്കിലെടുത്താണ് തീരുമാനം. ആശങ്കാജനകമായ കുതിപ്പാണ് ഡൽഹിയിൽ.
കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിനെ വിമർശിക്കുന്ന ട്വീറ്റുകൾ നീക്കം ചെയ്യാൻ ട്വിറ്ററിനോട് ആവശ്യപ്പെട്ട കേന്ദ്രം. ഇന്ത്യയുടെ ഐ ടി നിയമത്തിന്റെ ലംഘനമാണ് ഇത്തരം ട്വീറ്റുകളെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ട്വിറ്ററിന് നോട്ടീസ് അയച്ചു. കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എം ബി, നിയമവിദഗ്ധർ, സിനിമാ താരങ്ങൾ, ആക്ടിവിസ്റ്റുകൾ എന്നിവരുടെ ട്വീറ്റുകൾ നീക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഏപ്രിൽ 23 ട്വിറ്ററിന് അയച്ച നോട്ടീസിലാണ് നടപടി ആവശ്യപ്പെടുന്നത്. ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് തലസ്ഥാന നഗരിയിലെ ആശുപത്രികൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഗംഗാറാമിലും ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിലും ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരിച്ചതിന് പിന്നാലെ തെക്കൻ ഡൽഹിയിലെ ബത്ര ആശുപത്രി കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തി. ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് തലസ്ഥാന നഗരത്തിലെ ആശുപത്രികൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഗംഗാറാമിലും ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിലും ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരിച്ചതിന് പിന്നാലെ തെക്കൻ ഡൽഹിയിലെ ബത്ര ആശുപത്രി കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തി. ഇവിടെ 265 രോഗികൾ ചികിത്സയിലുണ്ട്. പുതിയതായി എത്തിയ രോഗികളുടെ ഓക്സിജൻ സഹായമുള്ള മറ്റ് ആശുപത്രികളെ സമീപിക്കാൻ നിർദ്ദേശിച്ച് മടക്കി അയച്ചു. മുൻചൂന്ത ആശുപത്രിയെ അടിയന്തരമായ ഓക്സിജൻ വേണമെന്ന് പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചു. 135 കോവിഡ് രോഗികളാണ് ഇവിടെയുള്ളത്. രോഹിണിയിലെ കോവിഡ് ആശുപത്രിയായ സരോജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും പുതിയ കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് ഇപ്പോഴുള്ള രോഗികളെ ഡിസ്ചാർജ് ചെയ്തു തുടങ്ങി. അടിയന്തരമായ ഓക്സിജൻ ആവശ്യമുള്ള 70 രോഗികളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ആശുപത്രി ഓക്സിജൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സമീപിച്ചു. 2 മണിക്കൂറിലേക്കുള്ള ഓക്സിജനേ ഉള്ളൂവെന്നും ഗുഡ്ഗാവ് മാക്സ് ആശുപത്രി രാവിലെ ട്വീറ്റ് ചെയ്തു. ഇവിടെ 70 രോഗികളുണ്ട്. രോഗികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഷാലിമാർ ബാഗിലെ ഫോർട്ടീസ് ആശുപത്രി ട്വീറ്റ് ചെയ്തു. പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. 8 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് LNJP ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ സുരേഷ് കുമാർ വ്യക്തമാക്കി. ഓഖ്ലയിലെ ഹോളി ഫാമിലി ആശുപത്രിയിലും സമാന സ്ഥിതിയാണ്. മിക്ക ആശുപത്രികളും കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിയതോടെ ആശങ്കയുടെ പരിഭ്രാന്തിയിലുമാണ് തലസ്ഥാനത്തെ കോവിഡ് സ്ഥിതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം മെയ് പകുതി വരെ ഉയർന്നുകൊണ്ട് തന്നെയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. അടിസ്ഥാന സൌകര്യങ്ങളുടെ വിടവ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നും നീതി ആയോഗ് വ്യക്തമാക്കി. മരണസംഖ്യ കഴിഞ്ഞ 3 ദിവസത്തിൽ 7500 കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഉടൻ മാറ്റമുണ്ടാവില്ലെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നീതി ആയോഗ് അംഗം ഡോ VK പോൾ അവതരിപ്പിച്ച റിപ്പോർട്ട് നൽകുന്നത്. സുപ്രീംകോടതി സിറ്റിംഗ് ജഡ്ജിയും കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് മോഹനം ശാന്തനഗൌഡർ അന്തരിച്ചു. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ഗുരുഗ്രാം മേധാന്ത ആശുപത്രിയിലെ ICU ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്ന അദ്ദേഹത്തിന് അടുത്തിടെ വൈറൽ ന്യൂമോണിയ ബാധിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കോവിഡ് 2 തരംഗം നേരിടുന്നതിൽ കേന്ദ്രം പരാജയമെന്ന് രാഹുൽഗാന്ധി. ഡൽഹിയിൽ കോവിഡ് രോഗികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യമുണ്ടായതോടെയാണ് രൂക്ഷ വിമർശനവുമായി രാഹുൽഗാന്ധി രംഗത്തെത്തിയത്. രാജ്യത്തെ ഭരണവ്യവസ്ഥ പരാജയമായതിനാൽ ജനങ്ങളെ സഹായിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒറ്റ വാക്സിൻ വിലയാണ് രാജ്യത്ത് ആവശ്യമെന്ന് രാജസ്ഥാൻ ആരോഗ്യമന്ത്രി ഡോ രഘു ശർമ്മ. രാജ്യത്ത് വിതരണം നടത്തുന്ന കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയുടെ വില നിർണ്ണയത്തിനെതിരെയായിരുന്നു പരാമർശം. സർക്കാരുകൾക്ക് മെയ് 15 മുൻപ് വാക്സിൻ വിതരണം ചെയ്യില്ലെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനങ്ങളെ അറിയിച്ചു. കേന്ദ്രം പ്രഖ്യാപിച്ച മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിൻ യജ്ഞം എങ്ങനെ തുടങ്ങാനാകുമെന്നും രാജസ്ഥാൻ ആരോഗ്യമന്ത്രി ചോദിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് കാജൽ സിൻഹ കോവിഡ് ബാധിച്ച് മരിച്ചു. പശ്ചിമബംഗാളിലെ കർദഹ നിയോജക മണ്ഡലത്തിൽ നിന്ന് തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് കാജൽ. മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് മരണവിവരം പുറത്തുവിട്ടത്. കാജൽ സിൻഹയുടെ മരണവാർത്ത ഞെട്ടിക്കുന്നതാണെന്നും അതിയായ ദുഃഖമുണ്ടെന്നും മമത ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്ത് ഓക്സിജൻ ഉത്പാദനവും ആശുപത്രിയിലെ കിടക്ക സൌകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ട്. കോവിഡ് 2 തരംഗത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമമടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. റെംഡെസിവിർ അനാവശ്യമായി ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്ന് ന്യൂഡൽഹിയിലെ എയിംസ് ഡയറക്ടർ ഡോ രൺദീപ് ഗുലേറിയ. റെംഡെസിവിർ മരുന്നിന് ആശുപത്രിവാസം കുറയ്ക്കാനോ കോവിഡ് രോഗിയുടെ ജീവൻ രക്ഷിക്കാനോ കഴിയില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പഠനം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകളും റെംഡെസിവിർ മരുന്നും പൂഴ്ത്തി വെക്കരുതെന്നും ഡോ ഗുലേറിയ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന പശ്ചാത്തലത്തിൽ മോദി സർക്കാരിനെ കടന്നാക്രമിച്ച നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് യൂട്യൂബിലെ ബ്ലോഗായ മിഡ് വീക്ക് മാസ്റ്റേഴ്സിലാണ് അഭിപ്രായ പ്രകടനം. രാജ്യത്ത് മഹാമാരി പടരുമ്പോൾ കേന്ദ്രം ചലനമറ്റ നിലയിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളുടെയും മരണങ്ങളുടെയും കണക്കുകൾ ശരിയല്ലെന്നും പരക്കാല പ്രഭാകർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കുമായി കൂടുതൽ രാജ്യങ്ങൾ. ഇറാനാണ് പുതുതായി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയാണ് വിലക്ക് പ്രഖ്യാപിച്ചത്. യുഎഇയിലേക്കും ഒമാനിലേക്കുമുള്ള വിലക്ക് ഇന്നലെ രാത്രിയോടെ പ്രാബല്യത്തിൽ വന്നു.
ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കുമായി കൂടുതൽ രാജ്യങ്ങൾ. ഇറാനാണ് പുതുതായി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. യുഎഇയിലേക്കും ഒമാനിലേക്കുമുള്ള വിലക്ക് ഇന്നലെ രാത്രിയോടെ പ്രാബല്യത്തിൽ വന്നു. ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയാണ് വിലക്ക് പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് ബ്രസീലിയൻ വകഭേദങ്ങളെക്കാളും അപകടകാരിയാണ് ഇന്ത്യയിലെ കൊറോണ വൈറസ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കാർക്കും വിലക്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് യുഎഇയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും കഴിഞ്ഞ ദിവസത്തോടെ നിർത്തിവച്ചിരുന്നു. രാത്രി 11:59 മുഴുവൻ സർവീസുകളും നിർത്തിയത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതായി ഒമാനും അറിയിച്ചിട്ടുണ്ട്. ഒമാൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇവിടെ വിലക്കുണ്ട്. കഴിഞ്ഞ ദിവസം കുവൈറ്റും ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് രാജ്യത്ത് വിലക്കുണ്ടായിരുന്നെങ്കിലും ആരോഗ്യ പ്രവർത്തകർ, നയതന്ത്ര പ്രതിനിധികൾ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് വന്ദേ ഭാരത് സർവീസ് വഴി കുവൈറ്റിലെത്തിക്കാൻ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ പ്രത്യേക വിമാനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യൻ യാത്രികർക്കുള്ള വിലക്ക് സമ്പൂർണമായത്. വിലക്കിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറിൽ യുഎഇയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. യാത്രാവിലക്ക് യാഥാർത്ഥ്യമായതോടെ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ നാട്ടിലും കുടുങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ബഹ്റൈൻ കോവിഡ് നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയുടെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. April 27 തീരുമാനം പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി. ഇന്ത്യയ്ക്ക് സഹായഹസ്തവുമായി സൌദി അറേബ്യ. 80 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും 4 ISO ക്രയോജനിക് ടാങ്കുകളും ദമാം തുറമുഖത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഗുജറാത്തിലെ മുൺട്ര തുറമുഖത്തിലാണ് കണ്ടെയ്നറുകൾ എത്തുക. അദാനി MSLന്റെ ഗ്രൂപ്പുകളുമായി സഹകരിച്ചാണ് സൌദി സർക്കാർ ഓക്സിജൻ നൽകുന്നത്. കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് സഹായ വാഗ്ദാനങ്ങളുമായി അമേരിക്ക. ആരോഗ്യ പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാ സഹായവും ചെയ്യുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. സഹായം വേഗത്തിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ജോൺസൺ ആന്റ് ജോൺസൺ വാക്സിന്റെ പാർശ്വഫലമായുള്ള രക്തം കട്ടപിടിക്കൽ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് യൂറോപ്യൻ ഡ്രഗ് റെഗുലേറ്റർ EMA വെളിപ്പെടുത്തി. അപകട സാധ്യതയേക്കാൾ വാക്സിന്റെ പ്രയോജനമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും ഏജൻസി വ്യക്തമാക്കി. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ കോവിഡ് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇബൻ അൽകാത്തിബ് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിൽ വന്ന പിഴവാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽ 50 പേർക്ക് പരിക്കേറ്റു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 14,70,00,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8,00,000-ൽ പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 31,00,000 കടന്നു. 12,00,000-ൽ പേർ രോഗമുക്തി നേടി. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ ജനപ്രിയ മോഡൽ പോളോയുടെ പുത്തൻ വകഭേദത്തെ ആഗോള വിപണിയിൽ അവതരിപ്പിച്ചു. 6ാം തലമുറ പോളോയുടെ രൂപത്തിന് കാര്യമായ മാറ്റം വരുത്താതെയാണ് 2021 പോളോ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ആദ്യ തോൽവി. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ 69 റൺസിന്റെ കൂറ്റൻ തോൽവിയാണ് വിരാട് കോഹ്ലിയും സംഘവും ഏറ്റുവാങ്ങിയത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ബാംഗ്ലൂരിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 122 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഓൾറൌണ്ട് പ്രകടനം പുറത്തെടുത്ത രവീന്ദ്ര ജഡേജയാണ് ചെന്നൈയുടെ വിജയശില്പി. 28 പന്തിൽ പുറത്താവാതെ 62 റൺസ് എടുത്ത ജഡേജ 3 നിർണായക വിക്കറ്റ് എടുക്കുകയും 1 റൺഔട്ടിൽ നേരിട്ട് പങ്കാളിയാവുകയും ചെയ്തു. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വരവെന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മോഹൻലാലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. രാകേഷ് മണ്ടോടിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അദ്ദേഹം തന്നെയാണ് തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. തിര, ഗോദ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാകേഷ് തിരക്കഥ എഴുതിയ ചിത്രമാണിത്. ഇരുട്ടിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഒടിയന്റെ കഥ വീണ്ടും മലയാളത്തിൽ. നവാഗതയായ ഗ്രീഷ്മാർമേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കരുവ്. പുതുമുഖങ്ങൾക്കേറെ പ്രാധാന്യം നൽകി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ കണ്ണൻ പട്ടാമ്പി, പെരുമടിയൂർ സുമേഷ്, വിനു തോമസ്, റിയാസ് MT, കുളപ്പുള്ളി ലീല തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു. കണ്ണൂരിന്റെ കുടജാത്ര എന്ന വിളിപ്പേരുള്ള പാലക്കയം കാഴ്ചകളാൽ സമ്പന്നമാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ കണ്ണൂരിന്റെ മുഴുവൻ കാഴ്ചയും പാലക്കയം തട്ടിൽ നിന്നും ദൃശ്യമാണ്. 270 ഡിഗ്രി ആംഗിളിൽ 60 കിലോമീറ്റർ ദൂരത്തേക്കുള്ള കാഴ്ചയാണ് ഈ കേന്ദ്രത്തെ മറ്റു പല ഹിൽ സ്റ്റേഷനുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. മനോഹരമായ കാഴ്ചകളൊരുക്കി സഞ്ചാരികളെ മാടി വിളിക്കുന്ന അനേകം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കണ്ണൂരിലുണ്ട്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 3,500 അടി ഉയരത്തിൽ നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പാലക്കയം തട്ട് കാഴ്ചകളുടെ സമൃദ്ധിയാൽ ഒന്നാമനാണ്.
ഭൂമിയിലൂടെ 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. നടുവിൽ പഞ്ചായത്തിലെ മണ്ഡലം എന്ന അടിവാരത്തു നിന്നുള്ള 5 കിലോമീറ്റർ കയറ്റം അനായാസമാക്കാൻ ഇവിടെ ജീപ്പ് സർവീസ് ലഭ്യമാണ്. കണ്ണൂരിന്റെ കുടജാദ്രി എന്ന വിളിപ്പേരുള്ള ഇവിടം കാഴ്ചകളാൽ സമ്പന്നമാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ കണ്ണൂരിന്റെ മുഴുവൻ കാഴ്ചയും പാലക്കയം തട്ടിലെന്നും ദൃശ്യമാണ്. 270 ഡിഗ്രി ആംഗിളിൽ 60 കിലോമീറ്റർ ദൂരത്തേക്കുള്ള കാഴ്ചയാണ് ഈ കേന്ദ്രത്തെ മറ്റു പല ഹിൽ സ്റ്റേഷനുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എല്ലാ സമയത്തും വീശിയടിക്കുന്ന ഇളം കാറ്റും മഴക്കാലങ്ങളിലെ കോടമഞ്ഞ് കാഴ്ചകളും വിനോദസഞ്ചാരികൾക്ക് കുളിർമയാകുന്നു. സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രീ വൈഫൈ സൗകര്യം ഇവിടെ ലഭ്യമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സ്വീപ് ലൈൻ, സോർബിക് ബാൾ, ഗൺ ഷൂട്ടിംഗ്, ആർച്ചറി, റോപ്കേഴ്സ് എന്നീ സാഹസിക വിനോദങ്ങളും രാത്രികാല താമസ സൗകര്യത്തിനായി ടെന്റ് ക്യാമ്പിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. TTPC സെക്രട്ടറി KC ശ്രീനിവാസൻ ഇങ്ങനെ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി. കൗമുദി സ്പോർട്സ് ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.